ഈ ഡും ഡും കലക്കി എന്ന് പറഞ്ഞാലേ അതിനകത്ത് മുട്ടയുടെ കൂടെ കുറച്ചേറെ നോൺ വെജ് അതുള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്. പക്ഷെ കുളമ്പ് കലക്കിയിൽ ചില ചാറൊഴിക്കും, പിന്നെ മുട്ടയാണ്. അത് ചില ലൂസായിട്ടിരിക്കും, ചൂടോടെ കഴിക്കണം, എന്നാലേ അതിന്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടത്തുള്ളൂ. നമസ്കാരം. നമ്മൾ കോയമ്പത്തൂര് വന്നു കേട്ടോ. കോയമ്പത്തൂര് വന്ന് ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് ഒരു ഓട്ടോ എടുത്ത് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു. ഏകദേശം ഒരു 7 കിലോമീറ്റർ വന്നു. വന്നു കഴിഞ്ഞാൽ ഈ തിരക്കാണ് ഇവിടെ. നമ്മൾ ഒരു തട്ടുകടയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. പീലമേട് എന്നായിരിക്കും പ്രൊനൗൺസിയേഷൻ, എഴുതിയിരിക്കുന്നത് പീലമേട് എന്നാണ്. ട്രൂ വാല്യൂ ഷോറൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. ഇവിടെ നേരത്തെ ഇർഫാൻ വന്ന് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം 1.5 മാസം മുമ്പ് പുള്ളിക്കാരൻ വന്ന് വീഡിയോ ചെയ്തതാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. തിരക്കെന്നുള്ള വന്നപ്പോ തൊട്ട് നല്ല ക്രൗഡാണ്. കുറച്ച് വിഷ്വൽസ് നമ്മൾ ഓൾറെഡി എടുത്തു. അതായത് ദോശയുടെ മേള എന്ന് പറയാം. പല വെറൈറ്റി ദോശ, മുട്ട ഇട്ട ദോശ, മുട്ട ഇടാത്ത ദോശ, വെണ്ണ ഇട്ട ദോശ, വെണ്ണ ഇടാത്ത ദോശ, ചിക്കനുണ്ട്, മട്ടനുണ്ട്, ലിവറുണ്ട്, തലച്ചോറുണ്ട്, എല്ലാം ഉണ്ട്. ഇത് കൂടാതെ ഇനിയിപ്പോ പുതിന ഇട്ടതും ക്യാരറ്റ് പൊടിച്ചതുമായ ദോശയാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. ബാഹുബലി ദോശയുണ്ട്, ടിക് ടോക്ക് ദോശയുണ്ട്, ജല്ലിക്കെട്ട് ദോശയുണ്ട്, സ്പെഷ്യൽ ദോശയുണ്ട്, പൊടി ദോശയുണ്ട്. അങ്ങനെ നീണ്ടു കിടക്കാം. കുറേയേറെ വെറൈറ്റി, 150 വെറൈറ്റി ആയിട്ടുണ്ട്. അത് കൂടാതെ നമ്മുടെ കലക്കി, കലക്കി എന്ന് പറയുന്നത് നമ്മുടെ അഭിലാഷിന് സ്നേഹം വന്നുപോയ ഒരു സാധനമാണ്. അഭിലാഷ് നേരത്തെ കലക്കി കഴിച്ചിട്ടില്ലായിരുന്നു. കലക്കി കഴിച്ചിട്ട് കലക്കി അടിപൊളി എന്ന് പറഞ്ഞ പാർട്ടിയാണ് അഭിലാഷ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരു പ്രാവശ്യം തമിഴ്നാട്ടിൽ എവിടെയോ പോകുമായിരുന്നു, തിരുനെൽവേലി പോയപ്പോഴാണ്. ആ മാറ്റിനും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പോയപ്പോ വിജിലേഷ് ആണ് സജസ്റ്റ് ചെയ്തത് അല്ലേ. ഇവര് അന്ന് മാറ്റിനും ആദ്യം കലക്കി കഴിക്കുന്ന അഭിലാഷും കലക്കി കഴിച്ചു. അഭിലാഷിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എവിടെ പോയാലും അഭിലാഷ് കലക്കി കഴിക്കും. ഇപ്പൊ ഞാൻ ബാഹുബലി ദോശ കഴിക്കാം. മാർട്ടിൻ എന്താ, ടിക് ടോക്ക്. മാർട്ടിൻ ടിക് ടോക്ക്, ആ പ്രായമൊക്കെയാണ്. അപ്പൊ ടിക് ടോക്ക് ആവട്ടെ. അഭിലാഷിന് എന്താടാ, ജല്ലിക്കെട്ടായാലോ? ഓക്കെ, ജല്ലിക്കെട്ട്. നമുക്ക് ഓരോന്നും പറയാം. ഇപ്പൊ ആദ്യം ബാഹുബലിയും ടിക് ടോക്കിനെയും പറയാം. അഭിലാഷ് ക്യാമറയുടെ പിന്നിലായതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അഭിലാഷ് ടിക് ടോക്ക് അടിക്കും, കലക്കി അടിക്കും. വാ. തമ്പി, ഒരു ടിക് ടോക്ക് ദോശ വേണം, ഒരു ബാഹുബലി ദോശ വേണം. കലക്കി ഏറ്റവും സ്പെഷ്യൽ ഏതാ? പൂണ്ട് കലക്കി. കുളമ്പ് കലക്കി, ഒരു കുളമ്പ് കലക്കി, ഒരു പൂണ്ട് കലക്കി. ചിക്കൻ, മട്ടൻ, സ്പെഷ്യൽ ആണ്. ഓൾ മിക്സ്, ഓൾ മിക്സ് കലക്കി. ഡും ഡും കലക്കി. നമ്മുടെ ബാഹുബലി ദോശയും വന്നു, അതേപോലെ തന്നെ ടിക് ടോക്ക് ദോശയും വന്നു. നോൺ വെജ്, ശരിക്കും ടിക് ടോക്ക് ദോശ എന്ന് പറഞ്ഞാൽ നോൺ വെജ് അവിയൽ തന്നെയാണ്. നടുക്ക് ശരിക്കും പറഞ്ഞ ഒരു അത്തപ്പൂ, നോൺ വെജിന്റെ അത്തപ്പൂവാണ്. നടുക്ക് മുട്ട ബുൾസൈ ഉണ്ട്, അതിന്റെ ചുറ്റുവട്ടായിട്ട് ലിവറുണ്ട്, മട്ടൺ കറിയുണ്ട്, മട്ടൺ കുടലുണ്ട്, ചിക്കൻ കറിയുണ്ട്, പിന്നെ പുതിനയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ മീൻ ചാറ്, അത് മാട്ടൻ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തതാണ്. മീൻ ചാറും മട്ടൺ ചാറും, അതിന്റെ മാത്രം ഒരു പുറവും കൂടെ വേണ്ട. എല്ലാം ആയിക്കോട്ടെ. ഞാനെടുത്തത് ബാഹുബലി ദോശയാണ്. ബാഹുബലി ദോശയുടെ സൈഡിൽ സാമ്പാറുണ്ട്. ഞാനൊരു സ്വല്പം മീൻചാറെടുത്തു, പിന്നെ തേങ്ങാച്ചമ്മന്തി, തേങ്ങാച്ചമ്മന്തി, വെള്ളച്ചമ്മന്തി, അതും കുറച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ സൈഡിൽ നമുക്ക് കഴിച്ചു തുടങ്ങാം കേട്ടോ. നല്ല തിരക്കുള്ള വഴിയാണ്. ഇവിടെയാണെങ്കിലും നല്ല തിരക്കാണ്. ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് നിന്ന് വാങ്ങി കഴിക്കുകയാണ്. ഞാൻ പറഞ്ഞു കുറേയേറെ വെറൈറ്റി ദോശയുണ്ട് കേട്ടോ, കുറേയേറെ വെറൈറ്റി ദോശകൾ. വാ, നമുക്കൊരു സൈഡിൽ നിന്ന് കഴിച്ചു തുടങ്ങാം. ഈവൻ നമ്മുടെ ബാഹുബലി ദോശയാണെങ്കിലും ഉണ്ടല്ലോ, ഇതിനകത്തും കുറച്ച് നോൺ വെജൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ലിവറും പാർട്സും ഒക്കെയാണ് കേട്ടോ, ചിക്കൻ്റെ ലിവറും പാർട്സും ഒക്കെയാണ്. അപ്പം ആ ബാഹുബലി ദോശ ഒരു സ്വല്പം നുള്ളി, അതിനും ഉണ്ട് കേട്ടോ, പുതിന ചമ്മന്തിയൊക്കെ ചേർത്തിട്ടുണ്ട്. അത് തേങ്ങാ ചമ്മന്തിയിലൊന്ന് മുക്കി അങ്ങ് പിടിക്കാം. ഇതായത് പോലെ ടേസ്റ്റ് അടിപൊളിയാണ്, ടേസ്റ്റ് അടിപൊളിയാണ്. ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ മസാലയുടെ ഒക്കെ രുചിയാണ്, ടേസ്റ്റ് ഉണ്ട്. മാറ്റിന് ഏത് ഭാഗമാണ് കഴിച്ചതെന്ന് അറിയോ? ഞാനിപ്പോ ലിവറാ കിട്ടിയത്. ആ ലിവറാ കിട്ടിയതാ, കൊള്ളാം അല്ലേ.
ഇവിടെ ആൾക്കാർ വന്ന് മൂന്നും നാലും ദോശയൊക്കെ കഴിക്കുന്നവരുണ്ട് കേട്ടോ. കാരണം ആ ടേസ്റ്റില് നിന്ന് നമ്മൾ കഴിക്കുമ്പോ ആ ചൂടോടെ കിട്ടുമ്പോണ്ടല്ലോ, നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടു. പക്ഷെ നന്നായിട്ട് അതിന്റെ ആ പുതിനയുടെ ടേസ്റ്റ് ആ ദോശയില് കേറി വരുന്നതുകൊണ്ട് നമുക്കൊരു സുഖമാണ്. ഇനിയിപ്പോ പണ്ട് ഞാൻ ബാംഗ്ലൂർ ഒരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ ആരോ പറഞ്ഞിങ്ങനെ, എടാ മലയാളിയായ നിനക്ക് എവിടെയാടാ പുതിനയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുകയാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ് പുതിനയുടെ ടേസ്റ്റ്. മാറ്റിന് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടം അതനുസരിച്ചാണ്. ഏതായാലും ഞാനിപ്പം തേങ്ങാ ചമ്മന്തി കൂട്ടി ആദ്യം കഴിച്ചു. ഇനിയിപ്പം മീൻ കുളമ്പ് കൂട്ടി കഴിക്കാം. മീൻ കുളമ്പ് കൊള്ളാം അല്ലേ. മീൻ കുളമ്പ് തക്കാളിയുടെ ടേസ്റ്റ് നല്ലതായിട്ട് വരുന്നുണ്ട്. ഞാൻ എനിക്ക് ഇവിടെ വന്നപ്പോ ഉണ്ടല്ലോ മനസ്സ് ചെറിയൊരു മടുപ്പുണ്ടായിരുന്നു. അങ്ങനെയൊന്നല്ല, തട്ടുകടയാകുമ്പോൾ ഭയങ്കര തിരക്ക് ഇങ്ങനെ നിന്ന് കഴിക്കണമല്ലോ. സാദാ ദോശ എന്റെ മേളിൽ കുറച്ച് ചിക്കൻ ചാറൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി എന്തിനാ വരുന്നതെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ തിന്നപ്പോ ഇറങ്ങിട്ട് ശരിക്കും രുചി നല്ലതാണ് കേട്ടോ. നല്ല രുചിയാണ്. പിന്നെ സ്ട്രീറ്റ് ഫുഡ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വരിക, ആ പ്രദേശത്തിൽ വരിക. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നി, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലാണ്. ഇനിയിപ്പം നമുക്ക് കുറേയേറെ കലക്കികളുണ്ടെന്ന് പറഞ്ഞു ഇവിടെ. അതിൽ എന്തോന്ന് ഡും ഡും കലക്കിയാണ് മാർട്ടിൻ പറഞ്ഞത്. ഡും ഡും അല്ലേ? ബിഫോർ ഡും ഡും ഞാൻ ചിലപ്പോൾ ഒന്നും കൂടി ദോശ കഴിക്കും. ഓ അടിപൊളി. അപ്പോൾ ഡും ഡും കലക്കി വരുന്നുണ്ട്. ഡും ഡും കലക്കി വരട്ടെ. അതേപോലെ തന്നെ ഞാനൊരു കുളമ്പ് കലക്കി പറഞ്ഞു. അഭിലാഷ് കലക്കി കഴിക്കേണ്ട സമയമാകുമ്പോൾ അഭിലാഷും കഴിക്കും. എന്താണ് വേണ്ടത്? ഡും ഡും ആയിരിക്കും അഭിലാഷിന് ഇഷ്ടം. കുറേ നോൺ വെജ് ഉള്ളതുകൊണ്ട് അഭിലാഷ് നോൺ വെജ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കലക്കി വരട്ടെ, നമ്മളിത് കഴിക്കട്ടെ അല്ലേ. ഇത് കലക്കിയും കലക്കും. വെറൈറ്റി സാധനം ചേട്ടാ, ഇത്ര മിക്സ് സാധനം അടിപൊളി. അടിപൊളിയാ. നമ്മുടെ കലക്കി ഇവിടെ റെഡി ആവുന്നുണ്ട്. റെഡി ആയി കേട്ടോ, റെഡി ആയി. ഇങ്ങനെ കുളമ്പ് കലക്കി ഇപ്പുറത്ത് ഇവിടെ മട്ടൺ കൊത്തുകറി ദോശ. മട്ടൺ കൊത്തുകറി എന്ന് പറഞ്ഞാൽ കൊത്തുകാണ്, മട്ടണ് കൊത്തി ചെറുതായിട്ട്. നമ്മുടെ കൊത്തു പൊറോട്ട ഇല്ലേ, അതുപോലെ കൊത്തു കറി ദോശ. കേട്ടോ, നമ്മുടെ അപ്പുറത്തോട് മാറാപ്പോഴത്തേക്ക്. ഈ ഡും ഡും കലക്കി എന്ന് പറഞ്ഞാലേ അതിനകത്ത് മുട്ടയുടെ കൂടെ കുറച്ചേറെ നോൺ വെജ് അതിലുള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്. പക്ഷേ കുളമ്പ് കലക്കിയിൽ ചില ചാറൊഴിക്കും, പിന്നെ മുട്ടയാണ്. അത് ചില ലൂസായിട്ടിരിക്കും, ചൂടോടെ കഴിക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചൂടോടെ കഴിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പ് മട്ടൺ കൊത്തു ദോശ ഉണ്ടാക്കുന്നതുണ്ട്. മട്ടൺ കൊത്തു ദോശ എന്ന് പറഞ്ഞാൽ ആദ്യം മട്ടൺ നന്നായിട്ടൊന്ന് കൊത്തിയതിന് ശേഷം അത് മാവും മുട്ടയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യും. ബട്ടറായിട്ട് അവസാനം അതിൻ്റെ പുറത്തോടി ഇട്ട് റെഡിയാക്കുന്നതാണ്. ഇപ്പം ഏതായാലും കലക്കാം. ഏ ഇതുണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ്. ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്, പക്ഷെ സ്പൂണില്ല, കൈകൊണ്ട് തന്നെ കഴിക്കുക. അത് ചൂടോടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ആ കറിയും അതിൻ്റെ ആ ടേസ്റ്റും ഒരു പ്രത്യേക രസം തന്നെയാണ്. മാറ്റിന് ഇഷ്ടമാണോ ഇത്? എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമുക്കിത് എപ്പോഴും കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റ്. എപ്പോഴും കഴിച്ചാൽ മടുത്തും പോകും ചെയ്യും. ഹെൽത്തിന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതിനെ കുറിച്ച് പറയാൻ അറിയില്ല. പക്ഷെ മടുക്കും എപ്പോഴും കഴിച്ചാൽ. അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്യാം. അതെ, പിന്നെ ഇവിടുന്ന് തന്നെ കഴിക്കണം, കൊണ്ടുപോകരുത്. അതെ അതെ, ചൂടോടെ കഴിച്ചിരിക്കണം. അപ്പം ഇനിയിപ്പോ അഭിലാഷ്
അഭിലാഷിന്റെ ദോശ ജല്ലിക്കെട്ടും ഒക്കെ കഴിച്ച് നമ്മളിതിലെ അങ്ങ് പോവുകയാണ്. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും, നിങ്ങൾ കൂടെ ഉണ്ടാവുക. നല്ല കലക്കി കലക്കുന്ന കലക്കിയും അതേപോലെ തന്നെ ദോശയൊക്കെ കഴിച്ച് നമുക്ക് ഈ വീഡിയോ ഇവിടെ നടത്താം. ഹാപ്പി ആയിട്ടിരിക്കുക, കൂടെ ഉണ്ടാവുക.